ഇവയെല്ലാം അഭിമാനമാണ് ലാലേട്ടൻ. അഭിനയ മികവ് കൊണ്ടും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഇടം പിടിച്ച താരം. മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും തൻ്റെ അഭിനയ മികവ് കാഴ്ചവെച്ചിട്ടുണ്ട് അദ്ദേഹം. ഇതിനെല്ലാം പുറമെ 2009 ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നടൻ. അങ്ങനെയുള്ള ലാലേട്ടനെതിരെ വൻ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നടൻ മോഹൻലാലിനെതിരെ തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെ സൈബർ ആക്രമണം. ആശീർവാദ് സിനിമാസിൽ ദി കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചില്ല എന്നാരോപിച്ചാണ് സൈബർ ആക്രമണം നടക്കുന്നത്. സ്നേഹസല്ലാപം എന്ന ട്വിറ്റർ ഹാൻഡിലിൽ വന്ന ഒരു ട്വീറ്റിന് പിന്നാലെയാണ് മോഹൻലാലിനെതിരെയും ആശീർവാദ് സിനിമാസിനെതിരെയും തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പുകൾ രംഗത്തെത്തിയിരിക്കുന്നത്. കേരള മൾട്ടിപ്ലക്സ് ശൃംഖലകളിൽ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് ആശീർവാദ് മാത്രമെന്നായിരുന്നു സ്നേഹസല്ലാപത്തിൻ്റെ ട്വീറ്റ്. നാഷണൽ മൾട്ടിപ്ലക്സ് ശൃംഖലയിലെ പ്രമുഖരായ PVR കേരളത്തിലെ തങ്ങളുടെ തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നു. കാർണിവൽ, ഇന്നോക്സ്, സിനിപോളിസ്, ഷേണൈസ്, ഏരീസ് ഫ്ലെക്സ് എന്നീ തിയേറ്ററുകളിൽ കുറച്ച് ഷോകൾ മാത്രമാണ് പ്രദർശിപ്പിക്കുന്നതെന്നും ട്വിറ്ററിലുണ്ടായിരുന്നു. ഈ ട്വീറ്റ് പുറത്തു വന്നതിന് പിന്നാലെയാണ് തീവ്രവാദികളെ ഭയന്ന് മോഹൻലാൽ തൻ്റെ ഉടമസ്ഥയിലുള്ള ആശീർവാദിൽ സിനിമ പ്രദർശിപ്പിക്കില്ലെന്ന പ്രചരണം ഹിന്ദുത്വ ഗ്രൂപ്പുകളിൽ നടക്കുന്നത്. കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കാത്ത മോഹൻലാലിൻ്റെ ടെറിട്ടറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി പിൻവലിക്കണമെന്നടക്കമുള്ള ഭീഷണികളാണ് താരത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീവ്ര ഹിന്ദുത്വ പ്രചാരകൻ CP സുഗതൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് സൈബർ ആക്രമണം നടക്കുന്നത്. ജിഹാദികളെ പിണക്കാൻ കഴിയാത്ത ഇയാൾ ഹിന്ദുവല്ല, ജന്തുവാണ്. സ്വാർത്ഥനായ മോഹൻലാൽ താൻ അഭിനയിച്ച ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ ആദർശം അല്പമെങ്കിലും ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ പോകുന്നു കമൻറ്റുകൾ. അതേസമയം പ്രോപ്പഗണ്ടയുള്ള കേരള സ്റ്റോറി പ്രദർശിപ്പിക്കില്ലെന്ന ആശീർവാദിൻ്റെ നിലപാടിനെ പുകഴ്ത്തിയും പോസ്റ്റുകൾ വരുന്നുണ്ട്.